പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെയാണ് രണ്ട് മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഓർഡർ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ മെട്രിക്സ് എഴുതുക. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ആണ് എടുക്കുക. ഫസ്റ്റ് റോ ദെൻ ഫസ്റ്റ് കോളം. ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ എടുക്കുക, സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം എടുക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം, ദെൻ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, ദെൻ തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്, രണ്ടും 3x3 ഓർഡറിലാണ്, 3 rows ഉം 3 columns ഉം. ഈ രണ്ട് മെട്രിക്സ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ബി എന്ന് പറയുന്ന പുതിയൊരു 3x3 മെട്രിക്സ് ആണ്. ആ 3x3 മെട്രിക്സിലും നമുക്ക് 3 rows ഉം 3 columns ഉം ഉണ്ടായിരിക്കും. സോ നമുക്ക് കിട്ടുന്ന എ ബി മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ കണ്ടുപിടിക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എടുക്കുക, ദെൻ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളവുമായാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളവുമായി മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ദെൻ ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നമ്പറും കോളത്തിലെ ഫസ്റ്റ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 6 2 × 1. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് നമ്പർ ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് നമ്പർ, ദെൻ ഫസ്റ്റ് റോയിലെ തേർഡ് നമ്പർ ഫസ്റ്റ് കോളത്തിലെ തേർഡ് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 6 5 × 6 പ്ലസ് 2 × 1 2 × 1 പ്ലസ് 1 × 4. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ഇനി നമുക്ക് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്പർ 5 × ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ 2, 5 × 2 പ്ലസ് 2 × 3 സെക്കൻഡ് നമ്പർ ഇവിടുത്തെ സെക്കൻഡ് നമ്പർ 2 × 3, ദെൻ 1 × 1 ഇവിടുത്തെ തേർഡ് നമ്പർ ഇവിടുത്തെ തേർഡ് നമ്പർ. ദെൻ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് റോയും തേർഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 5 പ്ലസ് 2 × 1 പ്ലസ് 1 × 9. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിലെ നമ്പേഴ്സ് കിട്ടി. ഇനി സെക്കൻഡ് റോയിലെ നമ്പേഴ്സ് കിട്ടാനായിട്ട് സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. 3 × 6 പ്ലസ് 2 × 1 പ്ലസ് 6 × 4. ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 3 × 2 പ്ലസ് 2 × 3 പ്ലസ് 6 × 1. ദെൻ സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 3 × 5 പ്ലസ് 2 × 1 പ്ലസ് 6 × 9. ദെൻ തേർഡ് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് തേർഡ് റോ എടുക്കുക. തേർഡ് റോയും ഫസ്റ്റ് കോളം എടുത്താൽ ഫസ്റ്റ് എലമെൻറ്റ്, തേർഡ് റോയും സെക്കൻഡ് കോളം എടുത്താൽ സെക്കൻഡ് എലമെൻറ്റ്, തേർഡ് റോയും തേർഡ് കോളം എടുത്താൽ തേർഡ് എലമെൻറ്റ്. 3 × 6 പ്ലസ് 1 × 1 പ്ലസ് 4 × 4. ദെൻ 3 × 2 പ്ലസ് 1 × 3 പ്ലസ് 4 × 1. ദെൻ 3 × 5 പ്ലസ് 1 × 1 പ്ലസ് 4 × 9. അപ്പോൾ അതാത് പൊസിഷനിലുള്ള നമ്പേഴ്സിനായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാവും. നോക്കൂ, 6 6 6 1 1 1 4 4 4 2 2 2 3 3 3 1 1 1. അപ്പോൾ എക്സാമിന് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടില്ല എന്ന് ഉറപ്പിക്കാനായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ സമ്മ് കാണുക. അതായത് എ ബി ഈസ് ഈക്വൽ ടു 5 × 6 എത്രയാ, 30. 30 പ്ലസ് 2, 2 × 1 2, 32 പ്ലസ് 1 × 4 4, അപ്പോൾ 36. ഫസ്റ്റ് എലമെൻറ്റ് നമ്മുടെ എ ബി മെട്രിക്സിലെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെൻറ്റ് 36 ആയിരിക്കും. ദെൻ 5 × 2 10, 10 പ്ലസ് 6 പ്ലസ് 1 17. ദെൻ 5 × 5 25, 25 പ്ലസ് 2 27 പ്ലസ് 9 36. ഇനി നമ്മുടെ മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ്, 3 × 6 പ്ലസ് 2 × 1 പ്ലസ് 6 × 4 ഈസ് ഈക്വൽ ടു 44. 3 × 2 പ്ലസ് 2 × 3 പ്ലസ് 6 × 1 ഈസ് ഈക്വൽ ടു 18. 3 × 5 പ്ലസ് 2 × 1 പ്ലസ് 6 × 9 71. 3 × 6 പ്സ് 1 പ്ലസ് 4 × 4 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 35. 3 × 2 6 പ്ലസ് 1 × 3 3, അപ്പോൾ 6 പ്ലസ് 3 9 പ്ലസ് 4 13. 3 × 5 15 പ്ലസ് 1 16 പ്ലസ് 36 52. ഇതാണ് നമ്മുടെ എ ബി മെട്രിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ എലമെൻറ്റ്സ് കിട്ടാനായിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അത് ആ ഓർഡർ ഓർത്താൽ മതി. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. അപ്പോൾ നമുക്ക് ഈ റോ കിട്ടി. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. തേർഡ് റോ ഇവിടെ കംപ്ലീറ്റ് ആയി. ദെൻ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് കണ്ട് നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെട്രിക്സ് ലഭ്യമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.